സ്മാർട്ട് കുന്നമംഗലം പദ്ധതിയുടെ ഭാഗമായി കുന്നമംഗലം ബസ് സ്റ്റാൻഡിൽ തത്സമയ ബസ് വിവര ഡിജിറ്റൽ ബോർഡ് സ്ഥാപിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ നിർവഹിച്ചു. കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ പൊതുഗതാഗത സംവിധാനങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് കുന്നമംഗലം ബസ് സ്റ്റാൻഡിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തത്സമയ ബസ് വിവര ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് സ്ഥാപിച്ചത്. ഗ്രാമപഞ്ചായത്തിന് ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബസ് ട്രാൻസിറ്റ് സൊല്യൂഷൻസിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കുന്നമംഗലം ബസ് സ്റ്റാൻഡിലൂടെ കടന്നുപോകുന്ന ബസ്സുകൾ സ്റ്റാൻഡിലെത്തുന്നതും പുറപ്പെടുന്നതുമായ സമയം കൃത്യമായി യാത്രക്കാർക്ക് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ബസ് സ്റ്റാൻഡിൽ സ്ഥാപിച്ച മോണിറ്റർ വഴി അറിയാൻ സാധിക്കും. കൂടുതൽ ബസ്സുകൾ സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിക്കുന്ന മുറയ്ക്ക് ബസ്സുകളുടെ തത്സമയ വിവരങ്ങളും അനൗൺസ്മെൻറ്റുകളും ഡിസ്പ്ലേ ബോർഡ് വഴി പൂർണ്ണമായും ലഭ്യമാവും. സാധാരണക്കാരുടെ ആശ്രയമായ ബസ് സ്റ്റാൻഡുകൾ കൂടുതൽ ജനകീയമാക്കുകയും ബസ് സമയത്തെക്കുറിച്ചുള്ള അനിശ്ചിതാവസ്ഥകൾ ഒഴിവാക്കി ജനങ്ങളെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതി കൊണ്ട് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കേരളത്തിലെ ഏത് ബസ് സ്റ്റോപ്പുകളിലെയും ബസ് സമയം അറിയാനും സംവിധാനമുണ്ട്. ബസ് റൂട്ട്, ട്രിപ്പ് സ്റ്റാറ്റസ്, ബസ് റിമൈൻഡർ, ട്രിപ്പ് പ്ലാനർ എന്നിവയും ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം പി ടി എ റഹീം എം എൽ എ നിർവഹിച്ചു. ഇതുകൊണ്ട് ബസ് വന്ന് ബസ് കാത്തിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇത് ഏറ്റവും ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഇത് ബസ് ട്രാൻസിറ്റ് സൊല്യൂഷൻ കോഴിക്കോട് അവരാണ് ഈ ഒരു സംവിധാനം ഗ്രാമപഞ്ചായത്തിൻ്റെ സഹായത്തോടും സഹകരണത്തോടും കൂടി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കുന്നമംഗലത്തിൻ്റെ വികസന പാതയിൽ ഒരു നാഴികക്കല്ല് കൂടിയാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി പുൽകുന്നുമ്മൽ അധ്യക്ഷയായി, വൈസ് പ്രസിഡന്റ് വി അനിൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ചന്ദ്രൻ തിരുവല്ലത്ത്, ഷബ്ന റഷീദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് എസ് ഐ മനോജ് ബാബു, കുന്നമംഗലം ബസ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ബിജു, ബസ് ട്രാൻസിറ്റ് സൊല്യൂഷൻസ് പി ആർ ഒ ആഷിഖ് അലി ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.